നമ്മുടെ 6.5 വരുന്ന കുറച്ച് പോയിൻസ്. ആദ്യം വരുന്ന സാലറി പെയ്ഡ് റുപ്പീസ് 5,000 വാസ് ഡെബിറ്റഡ് ടു എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. സാലറി കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്ക് എഴുതേണ്ടത് ശരിയായ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ്. തെറ്റായിട്ട് എന്താ എഴുതി? എംപ്ലോയീൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് എഴുതിയത്. എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് എഴുതിയത്. പേഴ്സണൽ അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതിയത്. അപ്പോൾ ഇതിൽ ക്യാഷിൻ്റെ കേസിൽ പ്രശ്നമില്ല. ക്യാഷ് ക്രെഡിറ്റ് ആണ് ശരിക്കും ചെയ്യേണ്ടത്. അത് ഇപ്പോഴും ക്രെഡിറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി തെറ്റെന്താണ്? സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് തെറ്റ് തിരുത്തേണ്ടത്? എങ്ങനെയാണ് ഈ എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. പിന്നെ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടില്ല, അത് ഡെബിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എൻട്രി എങ്ങനെയാണ് എഴുതുക? സാലറി അക്കൗണ്ട് ഡെബിറ്റർ, സാലറി അക്കൗണ്ട് ഡെബിറ്റർ. അപ്പോൾ നമ്മൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പ്രശ്നം പരിഹരിച്ചു. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു 5,000. ഇനി നമുക്ക് എന്താണ് പ്രശ്നമുള്ളത്? എംപ്ലോയീസ് അക്കൗണ്ടിനെ നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യേണ്ടത് എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ട്. ചിലപ്പോൾ ഇവിടെ പേര് തരും, പേര് തന്നെ അതിന് പേരായിരിക്കും, അതിന് പേര് തന്നെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് എഴുതുകയും മാർഗമുള്ളൂ. ഇതെന്തിനാണ് ക്രെഡിറ്റ് ചെയ്തത്? നേരത്തെ തെറ്റായി ഡെബിറ്റ് ചെയ്തിരുന്നു, അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, 5,000. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഇതാണ്. ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മനോജ് 3,000 വെർ റെക്കോർഡ് ഇൻ പർച്ചേസ് ബുക്ക്. അതായത് മനോജിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് റിട്ടേൺ ചെയ്ത സമയത്ത് നമുക്ക് എഴുതേണ്ട ട്രാൻസാക്ഷൻ ശരിക്കും എന്തായിരുന്നു? ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മനോജ് ആണ്, സെയിൽസ് റിട്ടേൺ ആണ്. അപ്പോൾ എഴുതേണ്ട ജേണറി എന്തായിരുന്നു? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു മനോജ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ഇനി തെറ്റായിട്ട് എന്താണ് എഴുതിയത്? പർച്ചേസ് ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടാവുക? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു മനോജ് എന്നാണ് വന്നിട്ടുണ്ടാവുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനോജിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്, ഇവിടെയും ക്രെഡിറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിന് പകരം ഏത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്? പർച്ചേസ് ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. റിട്ടേൺ ഫ്രം മനോജ് എന്ന് പറയുമ്പോൾ മനോജിൻ്റെ റിട്ടേൺ വന്നതാണ്, സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അതിന് പകരം എന്തിനാണ് ഡെബിറ്റ് ചെയ്തിട്ടില്ല? പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. പർച്ചേസ് റിട്ടേണിന് ഡെബിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റും ചെയ്യണം. റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുമ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് അക്കൗണ്ട് 3 സംഖ്യ വരുന്നത് 3,000. ഇവിടെ സെയിൽസിനെ ഡെബിറ്റ് ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല, അതിവിടെ ചെയ്തു. പർച്ചേസിന് തെറ്റായി ഡെബിറ്റ് ചെയ്തിരുന്നു, എന്നെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ക്രെഡിറ്റും ചെയ്തു. ഇനി തേർഡ് ട്രാൻസാക്ഷൻ, ഗുഡ്സ് റിട്ടേൺഡ് ടു സിറാജ് റെക്കോർഡ് ഇൻ സെയിൽസ് റിട്ടേൺ ബുക്ക്. ഗുഡ്സ് റിട്ടേൺഡ് ടു സിറാജ് ആണ്, ഇത് പർച്ചേസ് റിട്ടേൺ ആണ്. അപ്പോൾ എന്താ ട്രാൻസാക്ഷൻ? ശരിക്കുള്ള ട്രാൻസാക്ഷൻ എന്താണ്? സിറാജ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്നാണ് എഴുതേണ്ടിയിരുന്നത്. ഇനി നമ്മൾ തെറ്റായിട്ട് എന്താണ് എഴുതി വച്ചിട്ടുള്ളത്? സെയിൽസ് റിട്ടേൺ ബുക്കിലാണ് ഇത് എഴുതി വച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ വന്നിട്ടുള്ളത്? സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് അപ്റ്റർ ടു സിറാജ് എന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കുക, ഇവിടെ കാര്യമായി തെറ്റിയിട്ടുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ പിന്നെ സിറാജിന് ഡെബിറ്റ് ചെയ്യേണ്ടതിന് വരെ ഇവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പർച്ചേസ് റിട്ടേണിന് വരെ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുകയും വേണം, ഈ എൻട്രി എഴുതുകയും വേണം. അപ്പോൾ നമുക്ക് സിറാജ് ഡെബിറ്റ് ചെയ്തിട്ടില്ല, ഡെബിറ്റ് ചെയ്യണം. സിറാജ്
അക്കൗണ്ട് ഡെപ്റ്റർ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, ഇത്രയാണ് സംഖ്യ വരുന്നത്, 2300 എമൗണ്ട് വരുന്നത്. അപ്പോൾ ഒരു 2300 ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യാൻ വേണ്ടി 2300 ഇവിടെ വരണം. പിന്നെ നേരത്തെ തെറ്റായിട്ട് സിറാജിന് പിന്നെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ 2300. ഈ 2300 ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 2300 കൂടെ വരും. 2300 എഴുതി എന്താണ്? ഒന്ന്, ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് കേസ് ചെയ്തിട്ടില്ല, ആ 2300 ഇത്. പിന്നെ നേരത്തെ തെറ്റായിട്ട് എഴുതിയിട്ടുള്ള ഈ ട്രാൻസാക്ഷൻ ക്യാൻസൽ ചെയ്യാനേ, ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രി എഴുതും. അതെങ്ങനെ എഴുതുക? സിറാജ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് റിട്ടേൺ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ വഴി ഇത് തെറ്റ് തിരുത്താൻ വേണ്ടി ഡെബിറ്റ് 2300. ഈ 2300 ഈ 2300 ചേർത്തിട്ട് എത്രയാണ് സംഖ്യ എഴുതേണ്ടത്? 4600 എമൗണ്ട് കോളത്തിൽ സംഖ്യ എഴുതേണ്ടത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുണ്ട്? പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യണം. പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല, 2300 അത് എഴുതാനുണ്ട്. ഇനി ഇവിടെ ഈ സെയിൽസ് റിട്ടേൺ നേരത്തെ ഡെബിറ്റ് ചെയ്തിരുന്നു, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? സെയിൽസ് റിട്ടേണും വരും. നേരത്തെ നമ്മൾ പർച്ചേസ് ബുക്കിൽ എഴുതുന്നതിന് പകരം സെയിൽസ് ബുക്കിൽ എഴുതുക, സെയിൽസ് ബുക്കിൽ എഴുതുന്നതിന് പകരം പർച്ചേസ് ബുക്കിൽ എഴുതുക, ഇതൊക്കെ എഴുതിയ സമയത്തും ഇതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെയാണ്. നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചെയ്ത് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ശരിക്കും മനസ്സിലാക്കണം. ഡൗട്ടുള്ളവരെ വീണ്ടും വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്ത് മനസ്സിലാക്കുക. ഇനി അടുത്ത 4th ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് സെയിൽസ് മനോജ് വെയർ പോസ്റ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. അതായത് മനോജിന് സെയിൽസ് ക്രെഡിറ്റ് സെയിൽസാണ് മനോജിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റാണ് ചെയ്യേണ്ടിയിരുന്നത്, പകരം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റാണ് ചെയ്തത്. ഈ ക്രെഡിറ്റ് ചെയ്തെന്താണ് ശരിയായിട്ടുള്ളത്? തെറ്റായിട്ടുള്ള ചെയ്തെന്താണ്? മനോജിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു എത്ര രൂപ? 8500. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ചെയ്യണം. മനോജിൻ്റെ അക്കൗണ്ടിലേക്ക് തെറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തിരുന്ന 8500. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും ഡെബിറ്റ് ചെയ്യണം 8500. ഇതെന്തിന്? അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തെറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെ ക്യാൻസൽ ചെയ്യാൻ 8500 അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ചെയ്യണം. പിന്നെ രണ്ടാമതൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 8500 ചെയ്യാനുണ്ട്, അത് ചെയ്തിട്ടില്ല, അത് ചെയ്യുകയും വേണം. അപ്പോൾ 2 8500 വരും മനോജിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. മനോജ് അക്കൗണ്ട് അപ്റ്റർ ഡെബിറ്റ് ചെയ്യുന്ന സംഖ്യ 8500 പ്ലസ് 8500. എന്തുകൊണ്ടൊക്കെയാണ് നേരത്തെ ഡെബിറ്റ് ചെയ്യേണ്ടിയിരുന്നു, അത് ചെയ്തിട്ടില്ല, അതിന് വേണ്ടി ഈ ഒരു 8500. നേരത്തെ തെറ്റായിട്ട് ക്രെഡിറ്റ് ചെയ്തിരുന്നു, അതിന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വീണ്ടും 8500 ഡെബിറ്റ് ചെയ്യണം, അതിന് വേണ്ടി 8500. രണ്ടും കൂടെ ചേർത്ത് കൂടെ എത്ര വരും? 17000 വരുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കഴിഞ്ഞ കണക്കിലൊക്കെ ചെയ്ത പോലെ ഇവിടെ നമുക്ക് എന്ത് എഴുതണം? സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതണം. സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതുക. 17000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം റഹൂഫ് വെയർ പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതേ പോലെയുള്ള ഒരു ട്രാൻസാക്ഷൻ. ഇവിടെ മനോജല്ല, ഇവിടെ അക്കൗണ്ടിൻ്റെ പേര് മജീദാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത 4th ട്രാൻസാക്ഷൻ 5th വരുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഫ്രം റഹൂഫ് വെയർ പോസ്റ്റഡ് ടു ഡെബിറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട്. ശരിക്ക് ചെയ്യേണ്ടത് എന്തായിരുന്നു? റഹൂഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടിയിരുന്നത്. റഹൂഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നു 9300. ഇനി തെറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ത്? റൗഫിൻ്റെ അക്കൗണ്ടിലേക്ക് 9300. തൊട്ട് മുമ്പ് പറഞ്ഞതേപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊരു കേസ്. അപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്, ഒന്ന്, റൗഫിൻ്റെ അക്കൗണ്ടിലേക്ക് 9300 ക്രെഡിറ്റ് ചെയ്യണം. രണ്ട്, തെറ്റായിട്ട് റൗഫിൻ്റെ അക്കൗണ്ടിലേക്ക് 9300 നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് റൗഫിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര ചെയ്യണം? 9300 ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് ക്രെഡിറ്റ് വരും. ഒന്ന്, ഇതിനെ ക്യാൻസൽ ചെയ്യാനുള്ളൊരു ക്രെഡിറ്റ് 9300,
മറ്റൊന്ന് ഈ ഒരു 9,300 ഇത് രണ്ടുകൂടെ ചേർത്ത് കൊണ്ട് എത്ര വരും നമുക്ക് 18,600 വരും അപ്പോൾ ട്രാൻസാക്ഷൻ വരുന്നത് ഇവിടെ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ അക്കൗണ്ട് ഇല്ല അപ്പോൾ ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ എന്താണ് എഴുതേണ്ടി വരും സസ്പെൻസ് അക്കൗണ്ട് എഴുതേണ്ടി വരും സസ്പെൻസ് അക്കൗണ്ട് അപ്റ്റാർ ടു അരണാള റഹൂഫ് എന്തൊക്കെ ഇത്ര സംഖ്യ വരിക 9,300 പ്ലസ് 9,300 വരും ഒരു 9,300 ക്രെഡിറ്റ് ചെയ്യാനുള്ള ചെയ്തിട്ടില്ല അത് ചെയ്തത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തിരുന്നു അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം ആ 9,300 രണ്ടുകൂടി ചേർത്താൽ 18,600 ഇനി അടുത്ത ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് സെയിൽസ് ടു മോഹൻ 7,000 പോസ്റ്റഡ് ടു ഹരീസ് അക്കൗണ്ട് 700 പോസ്റ്റ് ചെയ്ത സമയത്ത് തെറ്റാണ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല മോഹൻ അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്തത് ക്രെഡിറ്റ് സെയിൽസ് ആണ് അപ്പോൾ മോഹൻ്റെ അക്കൗണ്ടിലേക്ക് എന്താണ് ഡെബിറ്റാണ് അപ്പോൾ മോഹൻ അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഡെബിറ്റ് ചെയ്തിട്ടില്ല അത് നമ്മൾ ചെയ്തു മോഹൻ അക്കൗണ്ട് അപ്റ്റാർ ഇത്രയാണ് ചെയ്യാനുള്ളത് 7,000 ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട് തെറ്റായിട്ട് ആരുടെ അക്കൗണ്ടിലേക്ക് ഹരീഷിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 700 രൂപ ഈ 700 നമ്മൾ ക്യാൻസൽ ചെയ്യണം ഇത് രണ്ട് തെറ്റാണ് വരുത്തിയിട്ടുള്ളത് ഒന്ന് മോഹന് പകരം ആരുടെ അക്കൗണ്ടിലേക്ക് ചെയ്തു ഹരീഷിൻ്റെ അക്കൗണ്ടിലേക്ക് ചെയ്തു മറ്റൊരു തെറ്റ് 7,000 പകരം എത്ര കൊടുത്തിട്ടുള്ളത് 700 ചെയ്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് തെറ്റ് വരുത്തിയിട്ടുണ്ട് അതാരെ നമ്മളെപ്പോലുള്ള ഒരാളാണ് അതാണ് ഇത്ര കാര്യമായ തെറ്റ് വരുത്തിയതല്ലേ അപ്പോൾ നമുക്ക് ഹരീഷിൻ്റെ അക്കൗണ്ടിലേക്ക് നേരത്തെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ആ സംഖ്യ നമുക്ക് ക്യാൻസൽ ചെയ്യണം ഹരീഷിൻ്റെ അക്കൗണ്ടിലേക്ക് നേരത്തെ നമ്മൾ 700 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു ഇനി ബാക്കിയുള്ള സംഖ്യ ഉണ്ട് അത് നമ്മൾ എവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യണം സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സസ്പെൻസ് അക്കൗണ്ട് എത്രയാണ് സംഖ്യ വേണ്ടത് 7,000 പകരം നമ്മൾ ചെയ്ത് എത്രയേ ഉള്ളൂ 700 ഉള്ളൂ അത് കഴിച്ച് ബാക്കി എത്രയുണ്ടാവും 6,300 ഓക്കെ ഇത് എമൗണ്ട് തെറ്റിച്ചിട്ടില്ല സസ്പെൻസ് എടുത്ത് നേരത്തെ ഹരീഷിൻ്റെ അക്കൗണ്ടിലേക്കുള്ളത് ക്യാൻസലും ചെയ്തു അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതുക രണ്ട് ക്വസ്റ്റ്യനും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ബാക്കിയുണ്ടാവും അതൊക്കെ പോയിൻറ്റ്സ് ബാക്കിയുണ്ടാവും അതും എഴുതണം പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുക ഏകദേശം എക്സാമിന് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേ ചെയ്യാൻ പറ്റും സംശയങ്ങളുണ്ടാവാം നേരിട്ട് ഫോൺ വിളിക്കുക മെസ്സേജ് അയച്ചാലോ ടൈപ്പ് ചെയ്ത് വിട്ടാലോ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഇത് വിളിച്ചോളൂ ഒന്ന് രണ്ട് പേര് ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ നിങ്ങളും വിളിക്കുക സംശയങ്ങൾ തീർത്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക